മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ടൈം അല്ലെങ്കിൽ സമയം, അതിനെ നിർത്തുവാൻ സാധിക്കുമോ? സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലേ, 24 എന്ന മൂവിയിലാണെന്ന് തോന്നുന്നു. അതിൽ സൂര്യ തൻ്റെ വാച്ച് ഉപയോഗിച്ച് സമയത്തെ ഏതാനും നേരത്തേക്ക് നിർത്തുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ സമയത്തെ നിർത്തുക എന്നത് എത്രത്തോളം സാധ്യമാകുന്ന കാര്യമാണ്? ഇനി എങ്ങനെ സമയത്തെ നിർത്തിയാൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും? അത്തരം ചിന്തകളിലൂടെ നമ്മൾക്ക് ഈ വീഡിയോയിലൂടെ പോകാം. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുവാൻ ശ്രമിക്കുമല്ലോ. സ്പീഡ് എന്നത് ഫിസിക്സിൻ്റെ ഭാഷയിൽ ഡിസ്റ്റൻസ് ബൈ ടൈം, അതുപോലെ തന്നെ ടൈം എന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡിനും തുല്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സമയത്തെ നിർത്തുമ്പോൾ, അതായത് സമയത്തെ പൂജ്യമാക്കുമ്പോൾ, വേഗതയും ദൂരവും അല്ലെങ്കിൽ അകലവും എല്ലാം പൂജ്യമായി മാറും. അതായത് കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങൾ സമയത്തെ നിർത്തിയാൽ പിന്നെ ചലനം എന്ന പ്രതിഭാസം തന്നെ നിന്നുപോകും, ഒന്നും ചലിക്കാതെയാകും. മനുഷ്യനും മനുഷ്യനിർമ്മിതമായതും പ്രകൃതിയും, എന്തിന് ഭൂമി പോലും അതിൻ്റെ കറക്കം പൂർണ്ണമായും നിർത്തും. പക്ഷേ ഇതൊന്നും കാണുവാൻ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മുടെ ഹൃദയവും മറ്റെല്ലാ അവയവങ്ങളും, തലച്ചോറിലെ ന്യൂറോണുകളും, അങ്ങനെയെല്ലാം അതിൻ്റെ പ്രവർത്തനം നിർത്തിയിരിക്കും. ചലനാത്മകമാണല്ലോ നമ്മുടെ ശരീരവും. ഇത് സ്വാഭാവികമായും സംഭവിക്കാവുന്ന കാര്യമാണ്. പക്ഷേ സമയത്തെ പൂർണ്ണമായും നിർത്തി ഇതുപോലെ നമുക്ക് മാത്രം സഞ്ചരിക്കുവാൻ സാധിച്ചാലോ? എന്നാൽ സിനിമയിൽ കാണുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. നിങ്ങൾ ഇത്തരമൊരു വാച്ച് ഉപയോഗിച്ച് സമയം നിർത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചുറ്റും ഇരുട്ട് മാത്രമാകും. നിങ്ങൾക്ക് ഒന്നും തന്നെ കാണുവാൻ സാധിക്കില്ല. കാരണം പ്രകാശം ഒരു വസ്തുവിൽ തട്ടി അവിടെ നിന്നും പ്രതിഫലിച്ച് നിങ്ങളുടെ കണ്ണിൽ എത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾ ആ വസ്തുവിനെ കാണുക. സമയം നിൽക്കുന്നതോടെ പ്രകാശത്തിൻ്റെ കണികകൾ സഞ്ചരിക്കുന്നത് പൂർണ്ണമായും നിൽക്കും. അങ്ങനെ പ്രകാശം അതിൻ്റെ സഞ്ചാരം നിർത്തുന്നതോടെ നിങ്ങൾക്ക് ചുറ്റും ഇരുട്ട് മാത്രമാകും. പിന്നെ വരുന്ന അടുത്ത പ്രശ്നം, നിങ്ങൾക്കൊന്നും കേൾക്കുവാൻ സാധിക്കില്ല എന്നതാണ്. കാരണം ശബ്ദ തരംഗങ്ങൾ വായുവിലൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുന്നത് പൂർണ്ണമായും അവസാനിക്കും. അതോടെ നിങ്ങൾക്കൊന്നും കേൾക്കുവാനും സാധിക്കില്ല. നിങ്ങൾക്ക് അല്പമെങ്കിലും സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ബലം കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ചുറ്റുമുള്ള വായു തന്മാത്രകൾ, അതായത് എയർ മോളിക്യൂളുകൾ, അനങ്ങാതെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്കവയെ തള്ളി മാറ്റേണ്ടതായി വരും. ഇനി ഇതിലുമൊക്കെ കഷ്ടം എന്താണെന്ന് വെച്ചാൽ, അനങ്ങാതെ നിൽക്കുന്ന വായുവിൽ നിന്ന് ഓക്സിജൻ മോളിക്യൂളുകൾ വലിച്ചെടുത്ത് ശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. എന്നതുകൊണ്ട് തന്നെ വളരെ വൈകാതെ ഒന്നും കാണുവാനും കേൾക്കുവാനും സാധിക്കാതെ, ശ്വാസം പോലും എടുക്കുവാൻ സാധിക്കാതെ നിങ്ങൾ മരിക്കും. ഇങ്ങനെയൊരു അവസാനം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സമയത്തെ നിർത്തുന്ന മെഷീനിൽ നമുക്കൊരു മാറ്റം കൂടി വരുത്താം. അതായത് നമ്മൾ സമയത്തെ നിർത്തുമ്പോൾ നമുക്ക് ചുറ്റും ഒരു കുമിള രൂപപ്പെടുകയും ആ വലിയ കുമിളക്കുള്ളിൽ സമയം സാധാരണ പോലെ സഞ്ചരിക്കുകയും ചെയ്താൽ എങ്കിൽ നിങ്ങൾക്ക് അനായാസം സഞ്ചരിക്കാനും ശ്വസിക്കാനും നന്നായി സാധിക്കും. എന്നാലും ഇപ്പോഴും ഈ ബബിളിന് പുറത്ത് ഉള്ളത് ഒന്നും തന്നെ നിങ്ങൾക്ക് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മാത്രം ഒരു ബബിളിൽ ആയതുകൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം എന്തെങ്കിലും കണ്ടാലല്ലേ കാര്യമുള്ളൂ. അതുകൊണ്ട് സമയത്തെ പൂർണ്ണമായും നിർത്തുന്ന കാര്യം നമുക്ക് വിടാം. എന്നാൽ ഈ സമയത്തെ നിർത്തുന്നതിന് പകരം അതിൻ്റെ വേഗത വളരെയധികം കുറയ്ക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചാലോ? അങ്ങനെ ചെയ്യുന്നതും അത്ര സുഖകരമായിരിക്കില്ല. സമയത്തിൻ്റെ വേഗത കുറയ്ക്കുവാൻ ശ്രമിക്കുന്നതോടെ പ്രകാശത്തിൻ്റെ വേഗതയും കുറയും. അതുകൊണ്ട് തന്നെ പ്രകാശം നമുക്ക് കാണാൻ പറ്റുന്ന മേഖലയിൽ നിന്ന്, അതായത് പ്രകാശ സ്പെക്ട്രത്തിലെ വയലറ്റ് മുതൽ റെഡ് വരെയുള്ള ഭാഗമാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്ന പ്രകാശ തരംഗ വിഭാഗം. അതിൽ നിന്നും മാറി ഇൻഫ്രാറെഡ് മൈക്രോവേവ് തരംഗങ്ങളുടെ മേഖലയിലേക്ക് പ്രകാശം വഴിമാറും. ഇത് കാണാനുള്ള ശക്തി നമ്മുടെ കണ്ണുകൾക്കില്ല. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ നമുക്കൊന്നും തന്നെ കാണുവാനും സാധിക്കില്ല. ഇനി ശബ്ദത്തിൻ്റെ കാര്യമാണെങ്കിൽ, അത് നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസിയിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നും കേൾക്കുവാൻ സാധിക്കില്ല. സമയത്തെ നിർത്തുക എന്ന കാര്യം ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. എങ്കിലും ഫിസിക്സിൻ്റെ ഭാഷയിൽ തന്നെ അങ്ങനെ ഒരു പക്ഷേ നിർത്തുവാൻ സാധിച്ചാൽ എന്തൊക്കെ സംഭവിച്ചേക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുവാൻ ശ്രമിച്ചത്.
വീണ്ടും മറ്റൊരു വ്യത്യസ്തമായ വിഷയവുമായി വീണ്ടും കാണാം.